ഹമിട്ട് പൊട്ടിക്കുന്ന പോലെ ഇല്ലയോ മോളെ ഞങ്ങളെ കൂടെ പൊട്ടിച്ചു മേളിലോട്ട് വിട്ടത്. അയ്യോ എന്ത് പറ്റി മോളെ? നല്ല രസായിരുന്നു ആന്റി, എല്ലാരും ആകാശത്ത് പറന്നു. നമ്മുടെ മോളെ ഇനി ആ നഴ്സറി സ്കൂളിലേക്ക് അയക്കുന്ന പ്രശ്നമില്ല. അതൊരു വിദ്യാലയമല്ല, പ്രേതാലയമാ. ആ പ്രിൻസിപ്പലിന്റെ അവിടുത്തെ കംപ്ലീറ്റ് സാറന്മാരുടെയും ദേഹത്തിൽ പ്രേതബാധ കൂടിയിരിക്കാം. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ചത്ത പ്രേതങ്ങളാ, എല്ലാവർക്കും ഡാൻസ് അറിയാം. അത് ഭൂതവും പ്രേതവും പിശാചും ഒന്നും അല്ല, അവരൊക്കെ മാജിക്കാരാ, മാജീഷ്യൻസ്. എല്ലാം മനസ്സിന്റെ തോന്നല, മെന്റൽ വൈബ്രേഷൻസ് ഓർ ദി ലൂബ്രിക്കേഷൻസ്. ആ ലൂബ്രിക്കേഷന്റെ കൊളാബ്രിക്കേഷൻ കൊണ്ടായിരിക്കും യുക്തിവാദി എന്റെ അബ്ബാ എന്ന് വിളിച്ചോണ്ട് ആകാശത്തോടെ പറന്നു നടന്നത്. പറന്നു നടന്നത് ദൈവത്തിന്റെയും പ്രേതത്തിന്റെയും കഴിവൊന്നുമല്ല, എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. പിന്നെ കയ്യിലല്ലേ മെന്റൽ കൺട്രോൾ, ഈശ്വരനിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കണ്ട. ഇങ്ങനെ നിന്നിച്ച് നടന്നോ പഴയ നക്സലേറ്റുകളും യുക്തിവാദികളും തീവ്രവാദികളും ഒക്കെ ഇപ്പൊ കുറിയും തൊട്ട് നടക്കുന്ന ഭക്തന്മാരാ. ഭയങ്കര കണ്ടുപിടുത്തം. നിന്നെ പോലെ മനക്കെട്ടില്ലാത്തവരായി എന്തിനും ഏതിനും ഈശ്വരനെ ആശ്രയിക്കുന്നു. Who is ഈശ്വരൻ? ഈശ്വര എന്നോട് പൊറുക്കണേ. മാവേ എനിക്കൊരു പഴുത്ത മാങ്ങ തരൂ. ഇത് ശരിക്കും പഴുത്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇത് മതി. നമ്മൾ കുഞ്ഞ് മനുഷ്യ കുഞ്ഞല്ല, ഭാഗ്യം മാമ. എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ നമ്മുടെ കുഞ്ഞ് പിശാചാണ്. ഇതാണ് പറയുന്നത്, കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആരേ ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന? ഓമനയോ? അതേ ഓമന, അതും വലിയ തമ്പുരാനെ മേലക്കേറ്റാൻ പറ്റിയ ഓമന. ഇവിടെ ഇരുന്നാ ലോകം മുഴുവൻ കാണാതെ. എന്താ എന്താ ഇവിടെ? കൊട്ടാരത്തിൽ കള്ളം കേറിയോ? ഇറങ്ങി വേണോ താഴെ? ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഏട്ടൻ കള്ളുകൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. പുരാൻ പട്ടി എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ, ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടെ, നോക്കി നിക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ
അവള് പറന്നുപോയി പറിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടടാ. കഞ്ചാവ് കഞ്ചാവ്, നീ ഓടിപ്പോയി രണ്ട് ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടു, തളം വെച്ച അല്പ ആശ്വാസം കിട്ടും. അയ്യോ അമ്മയാണെ കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല, സത്യമാ നിങ്ങൾ വിശ്വസിക്കേ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ, വിഡ്ഢിയാണെങ്കിലും ചേട്ടൻ ഒരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്, ഞാൻ യുക്തിവാദി സമയത്ത് രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട് പ്രേതമുണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അനിയാ നീയെങ്കിലും എന്നെ വിശ്വസിക്ക, അമ്മ മോള് ദുരാത്മാവാണ്. ഓ ഈ പറഞ്ഞത് പോലും വിനോദ് അറിഞ്ഞ എന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് നടന്ന് ഈശ്വരൻ മുഴു ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി നീയെങ്കിലും എന്നെ വിശ്വസിക്ക. എനിക്ക് ലോകത്ത് വിശ്വാസമില്ലാത്ത നിങ്ങളെ മാത്രം ഞാനിത് എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്, എത്ര കുടിച്ചാലും തമ്പുര ഇത്രയും ഫിറ്റായിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അയ്യോ ജംബോ ബ്രാൻഡ് കഴിച്ചാ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കും. നീ ഏട്ടൻ കറുപ്പ് കഴിച്ചതാണോ? എല്ലാം ശരിയാവുന്നു. എന്താ ചെറിയ മാമ? വേണ്ട വേണ്ട, പുറത്തേക്ക് വരണ്ട. ഇത് മാങ്ങ പറിക്കുന്ന ഇനമല്ല, മനുഷ്യനെ തിന്നുന്ന ഇനമാ സത്യം പറ. നിങ്ങളുടെ ദേഹത്തും പ്രേതം കൂടിയോ? അല്ല ഏട്ടാ, ഞങ്ങളും കണ്ടു. ഏട്ടൻ പറഞ്ഞ ശരിയാ, അവള് മനുഷ്യ കുഞ്ഞല്ല പ്രേത കുഞ്ഞാ. പ്രേതങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവോ? പ്രസവത്തോടെ മരിച്ചു പോയ അശ്വതി കുഞ്ഞിന്റെ ആത്മാവായിരിക്കും അവൾ കേറിയിരിക്കുന്നത്. അയ്യോ അവളിപ്പോ കളിക്കാൻ ഹാളിൽ കേറും, നമുക്ക് പുറത്തുനിന്ന് പൂട്ടും.